നമസ്കാരം. ഞങ്ങൾ വരുന്നു നിങ്ങൾക്കായി വാർത്തയുടെ പുതിയ വാതിലുകൾ തുറന്നുകൊണ്ട്. നേരിൻ്റെയും നേർക്കാഴ്ചയുടെയും സത്യസന്ധതയുടെയും ദേവിഷൻ, ദ കംപ്ലീറ്റ് ന്യൂസ് ചാനൽ, യൂണിവേഴ്സ് ഓഫ് കൺസലേഷൻ. പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. പ്ലസ് ടു പരീക്ഷ റദ്ദാക്കണം, 23 സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾ കോടതിയിൽ. പ്ലസ് ടു പരീക്ഷ റദ്ദാക്കണമെന്ന ആവശ്യവുമായി 23 സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയെ സമീപിച്ചു. സംസ്ഥാന ബോർഡുകളുടെ പരീക്ഷയ്ക്കെതിരെയാണ് ഹർജി. മൂല്യനിർണയത്തിന് രാജ്യത്താകെ ഏകീകൃത മാനദണ്ഡം വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. 12 ക്ലാസ് പരീക്ഷാ ഫലം വൈകുന്നതിനാൽ നീറ്റ് JEE പരീക്ഷകൾ നീട്ടിയേക്കും. 12 ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണയ മാർഗരേഖ അന്തിമമാക്കാൻ സമയമെടുക്കുമെന്ന് CBSE. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ആശങ്കപ്പെടാതെ കുറച്ച് ദിവസം കാത്തിരിക്കണമെന്ന് CBSE സെക്രട്ടറി അനുരാഗ് ത്രിപാഠി അറിയിച്ചു. ഒരു തദ്ദേശീയ കോവിഡ് വാക്സിൻ കൂടി, ബയോളജിക്കൽ ഈ വാക്സിൻ ഉടൻ ലഭ്യമാകും. തദ്ദേശീയമായി നിർമ്മിച്ച ഒരു വാക്സിൻ കൂടി ഉടൻ ലഭ്യമാകുമെന്ന് കേന്ദ്രം. ബയോളജിക്കൽ ഈ വാക്സിൻ 30 കോടി ഡോസ് സംഭരിക്കാനാണ് കേന്ദ്ര സർക്കാർ പദ്ധതി. ഇതിനായി 1500 കോടി രൂപ നൽകും. രാജ്യത്ത് പ്രതിദിന കോവിഡ് മരണനിരക്കും രോഗബാധിതരും കുറയുന്നത് തുടരുന്നു. 24 മണിക്കൂറിനിടെ കോവിഡ് ബാധിച്ച് 2887 പേർ മരിച്ചു. 134154 പുതിയ രോഗികൾ. കാലവർഷം ഇന്നെത്തിയേക്കും, 4 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ഇന്നെത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് നിയന്ത്രണം പിൻവലിച്ചെങ്കിലും അറബിക്കടലിൽ ശക്തമായ കാറ്റിന് സാധ്യത ഉള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലോക്ക്ഡൌൺ കാലത്തെ വ്യാജ മദ്യവേട്ട, എക്സൈസ് എടുത്തത് 1 ലക്ഷത്തിലേറെ കേസ്. ലോക്ക്ഡൌൺ കാലത്ത് വ്യാജ മദ്യം പിടിച്ചതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 1 ലക്ഷത്തിലേറെ കേസുകൾ. കൂടുതലും വീടുകളിൽ ചാരായം വാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളാണ്. മദ്യശാലകൾ അടഞ്ഞുകിടക്കുന്നതോടെ റെയ്ഡ് കടുപ്പിക്കാനാണ് എക്സൈസ് തീരുമാനം. ലോക്ക്ഡൌൺ കാലത്ത് മദ്യം കിട്ടാതായപ്പോൾ സ്വന്തമായി വാറ്റാൻ തുടങ്ങിയതും ഒപ്പം വാറ്റുചാരായത്തിന് ഡിമാൻഡും കൂടിയതോടെയാണ് കേസുകളുടെ എണ്ണം വർദ്ധിച്ചത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് മദ്യം കടത്തിക്കൊണ്ടുവന്ന് പിടിയിലായവരും കുറവല്ല. ഇതോടെ കേസുകളുടെ എണ്ണം കുത്തനെ ഉയർന്ന് 1 ലക്ഷത്തിന് മുകളിലെത്തി. ഓപ്പറേഷൻ ലോക്ക്ഡൌൺ എന്ന പേരിലാണ് എക്സൈസ് റെയ്ഡുകൾ. ലഹരിക്കടത്തിലും കേസുകൾ സർവകാല റെക്കോർഡിലെത്തി. വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.